ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡേതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കെപ്പോഴും ഈ രാവിലത്തെ ചായൻ്റെ കൂടെ കഴിക്കാനിഷ്ടം. മധുരം കുറഞ്ഞ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള റസ്ക് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ രാവിലത്തെ പണിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണ തിരക്കിലാണ്. ഇന്ന് ഫൈസി മോൻ്റെ ബർത്ത്ഡേ ആണ്, ചെറിയ മോനില്ലേ. അപ്പോൾ അവനവിടെ റെഡിയാവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വേഗം ഈ പത്തിരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കറി ഉണ്ടാക്കാൻ കിട്ടിക്കൊണ്ടുവന്ന ബീഫാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി മക്കൾക്ക് അതൊക്കെ ടിഫിനിലാക്കി അവരെ പറഞ്ഞു വെച്ചു കേട്ടോ. പിന്നെ ഫൈസി ഇന്ന് പ്രത്യേക സന്തോഷത്തിലാണ്, മിഠായിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെ അവരൊക്കെ വിട്ട് കഴിഞ്ഞ് ഞാനിതാ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മത്തൻ ചെടി ഇതാ കുറച്ചൊന്ന് പടർന്നിങ്ങനെ വരുന്നുണ്ട്. എന്താവെന്ന് അറിയില്ല. തക്കാളിയും കുറച്ചൊരു വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഇപ്പുറത്തേക്ക് വന്നതാണ്. മോനെ രണ്ട് മൂന്ന് ദിവസമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. സെയിൻ്റെ ഫ്രണ്ട്സാട്ടോ അവർ. സെയിനാണ് ഡെയിലി ഇതിന് ഫുഡ് കൊടുക്കലും ഒക്കെ ചെയ്യുക. അപ്പോൾ എക്സാമും കാര്യമൊക്കെ ആയിട്ട് നല്ല മറന്നു പോയിക്കുന്ന തോന്നുന്നത്. അപ്പം ഞാൻ ഏതായാലും ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇതിന് ഇട്ട് കൊടുക്കട്ടെ എന്ന് കരുതി. ഇതിനെനിക്ക് കിട്ടുന്ന സമയത്ത് രണ്ട് മൂന്നെണ്ണേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ജാനുണ്ട്, അവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവള് കൊടുത്തതാണ് ഇത്. ഇപ്പം അതാ അവർ കുറച്ച് പേരായി. അങ്ങനെ അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് ഞാനിതാ ഇതിന് നെറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവൻ്റെ മീനിനെ പൂച്ച കൊണ്ടുപോകുന്ന നല്ല പേടിയാണ്. അതിനാ നെറ്റൊക്കെ ഇട്ട് സേഫാക്കി വെച്ചേ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനത് അങ്ങോട്ടേക്ക് വന്നാണ്. സപ്പോർട്ട് ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊന്ന് അടിച്ച് ജ്യൂസ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. ഈ ചൂടത്ത് ഇതുപോലെ തണുത്ത എന്തെങ്കിലുമൊക്കെ കുടിക്കാനല്ലേ തോന്നുക. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഏകദേശം മൂന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈസിൻ്റെ ആൻറ്റി കുറച്ച് വീഡിയോസൊക്കെ വിട്ടിട്ടുണ്ട്. സാധാരണ നമുക്ക് സ്കൂളിലോ പിന്നെ കോളേജിലോ ഓഫീസിലൊക്കെ സെൻഡ് ഓഫ് ഉണ്ടാവും. ഇതിപ്പം വരെ ബസ്സിലെ സെൻഡ് ഓഫ് ആണ് കേട്ടോ. അവർ കഴിക്കുന്ന ബർഗറും പിന്നെ ഫ്രൂട്ടിയാണ്. സ്കൂൾ വിട്ട ടൈമിൽ എന്തായാലും മക്കളൊക്കെ കഴിക്കില്ല, അത്യാവശ്യം ഒരു വിശപ്പ് വരുന്ന ടൈമല്ലേ. അതൊക്കെ ശരിക്കും ഒരു രസമല്ലേ, മക്കൾക്ക് ഒന്ന് ശരിക്കും എൻജോയ് ചെയ്യാം. ഇതാണ്ട് നമ്മളെ ബർത്ത്ഡേ ബോയ്. അന്ന് രണ്ട് ദിവസം മുമ്പേ നമ്മൾ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ച ഡ്രസ്സൊന്നും കാണിച്ചു തന്നിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇത് വാങ്ങാനായിട്ടാണ് പോയത്. അങ്ങനെ അപ്പോൾ അവൻ വന്നപ്പോൾ വേറെ ഫുഡൊന്നും വേണ്ട, ജ്യൂസ് മതി പറഞ്ഞ് അതങ്ങ് കുടിക്കുകയാണ്. അങ്ങനെ പിന്നെ എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടേലും മക്കൾ ഈ ടൈം ആവുമല്ലോ വരാൻ. അങ്ങനെ അതാ ഇവർക്ക് ചോറൊക്കെ എടുത്തു കൊടുക്കുകയാണ്. മക്കൾ ഇനി ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് ആവാ കേക്ക് മുറിക്കുന്നതെന്ന് കരുതി. പൈസയ്ക്ക് ശരിക്കും ഒരു സർപ്രൈസ് തന്നായി. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ മിഠായി ക്ലാസ്സിൽ കൊണ്ടുപോവുക, ഫ്രണ്ട്സിന് കൊടുക്കുക, പിന്നെ ഒന്ന് കേക്ക് മുറിക്കുക, ഇതൊക്കെയാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ. അങ്ങനെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഘോഷം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഓരോരു സന്തോഷത്തിന് വേണ്ടി ഒന്ന് കേക്ക് മുറിച്ച അത്രയേ ഉള്ളൂ. പിന്നെ കുറേ സമയം ഇപ്പോഴത്തെ വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെപ്പോൾ അതാ ഇപ്പോൾ പോവാണ്. ഇപ്പോൾ പോകാനായാലും സ്ഥിരമുള്ളതാ, അവർക്ക് ബാക്കിൽ കയറി ഇരിക്കുക. എന്നിട്ട് ആ റോഡിൻ്റെ ആ അറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് നടത്താം. പിന്നെ ഉപ്പ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ദിവസം മൊത്തം ഹസ്ബൻഡും മക്കളും പിന്നെ ലോക കളിയാക്കലാണ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മളെ പാരൻസിന് എപ്പോഴും നമ്മൾ ചെറിയ മക്കൾ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഉപ്പ തന്നെ അധികവും മോളെ വാവേന്ന് കേട്ടോ വിളിക്കുക. അപ്പോൾ ഈ വാവേന്ന് വിളി കേട്ട് അവർക്ക് ഭയങ്കര പ്രശ്നം. പിന്നെ ഇന്നെ കളിയാക്കി കൊല്ലലാ പതിവ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇത്രയ്ക്ക് കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും വരുന്നവരെ ബൈ.